ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നത്. നമ്മുടെ ഓരോ ദിവസവും നമുക്ക് രണ്ട് തരത്തിലുള്ള എനർജിയാണ് ഉണ്ടാകുന്നത്. ഒരു എനർജി എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് എനർജി എന്നും രണ്ടാമത്തെ എനർജി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് എനർജിയുമാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ഡിസ്ട്രക്റ്റീവ് എനർജി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ ഇരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുക, ആവശ്യമില്ലാത്തതിനെ പറ്റി ആലോചിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ഉപയോഗവും ഇല്ല. നമ്മൾ ഓടി നടന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഓടി നടന്ന് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് സ്വഭാവത്തിലുള്ളതായിരിക്കും. പുതിയ ചിന്തകൾ, പുതിയ ക്രിയേറ്റിവിറ്റി എന്നിങ്ങനെയുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു എനർജിയിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള എനർജിയെ കുറച്ചുകൊണ്ട് കൺസ്ട്രക്റ്റീവായിട്ടുള്ള എനർജിയെ കൂട്ടാനാണ്. ആവശ്യമില്ലാതെ നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ടുള്ള എനർജി കുറച്ച് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള എനർജി കൂട്ടിക്കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദമുണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാകും, അങ്ങനെയുള്ള പല മെൻ്റൽ ഡിസോർഡേഴ്സും ഉണ്ടാകുന്നു എന്നാണ് സ്റ്റഡികൾ പറയുന്നത്. അപ്പം എല്ലാവർക്കും കൺസ്ട്രക്റ്റീവായിട്ടുള്ള എനർജിയിൽ ജോലി ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഡിസ്ട്രക്റ്റീവായിട്ടുള്ള എനർജിയെ ദൂരെ എറിയാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.